സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായി ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമായി കേന്ദ്ര സർക്കാർ ആചരിക്കും. പാർലമെന്റ് സ്ട്രീറ്റിൽ നടക്കുന്ന ചടങ്ങിൽ പട്ടേലിന്റെ പ്രതിമയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂക്കളർപ്പിക്കും. രാജ്പഥിൽ റൺ ഫോർ യൂണിറ്റി എന്ന പേരിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പി ആർ സുനിലാണ് ചേരുന്നത്. സുനിൽ, എന്തൊക്കെയാണ് ഇന്ന് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉള്ളത്? അമ്പിളി, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് സർദാർ പട്ടേലിന്റെ ജന്മദിനം രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ആദ്യമായി ഐക്യത്തിന് വേണ്ടി കൂട്ടവോട്ടം സംഘടിപ്പിച്ചിരുന്നു. ഇത് രണ്ടാം വർഷമാണ് ഇത്തരത്തിൽ ഐക്യത്തിന് വേണ്ടിയുള്ള കൂട്ടവോട്ടം സംഘടിപ്പിക്കുന്നത്. 7:45 ഇവിടെ രാജ്പഥിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യത്തിന് വേണ്ടിയുള്ള കൂട്ടവോട്ടത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്യും. എന്തായാലും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും ഐക്യത്തിന് വേണ്ടി, ഐക്യ സന്ദേശത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. കാരണം രാജ്യത്താകെ പടർന്നു പിടിക്കുന്ന അസഹിഷ്ണുത, ദാദ്രി സംഭവം, അതിനുശേഷം ജമ്മുകശ്മീരിലെ കൊലപാതകം, പിന്നീട് കേരള ഹൌസിലുണ്ടായ ബീഫ് റെയ്ഡ് ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ രാജ്യത്ത് ഉയർന്നു വരുന്നു. ജനങ്ങൾക്കിടയിൽ വിഭജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യ സന്ദേശത്തിന്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുക എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 7:45 സർദാർ പട്ടേലിന്റെ 140th ജന്മദിനമായ ഇന്ന് ഇവിടെ രാജ്പഥിൽ ഐക്യത്തിന് വേണ്ടിയുള്ള കൂട്ടവോട്ടം ആരംഭിക്കുക.